എസ് സി ആർ ടി ക്ലാസ് എയ്റ്റിൽ കൊടുത്തിട്ടുള്ള രാഷ്ട്രപതിയുടെ ചുമതലകളാണ് പറയുന്നത്. നോക്കാം ഏതൊക്കെയാണെന്ന്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, ആദ്യത്തെ ചുമതല പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കലാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക എന്നൊരു ചുമതല കൂടെ രാഷ്ട്രപതിക്കുണ്ട്. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുക എന്നത് ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക, ഇത്രയുമാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 7 രാഷ്ട്രപതിയുടെ ചുമതലകളാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളെയും ചീഫ് ജസ്റ്റിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ എന്നിവയാണ്.